Namaskam, Sadhguru. So regarding the situation in China and right now all around the world regarding the coronavirus, so it has created a lot of tension in China. And also, like in other countries, the Chinese has faced a lot of discrimination. So can you give some advice regarding the situation right now to the Chinese? Thank you. നോക്കൂ, ഇത് നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത് അടിക്കടി സംഭവിക്കുന്നു. 2003 സാസ്, 2012 മേഴ്സ്, ഇപ്പോൾ കൊറോണയും പഴയ വിപത്ത്, എന്നാൽ പുതിയ പേരുകൾ. ഒരേ ഉറവിടങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ ഇവ വരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കിത് കൂടെ കൂടെ സംഭവിക്കുന്നു എന്ന് ചൈനക്കാർ അന്വേഷിക്കേണ്ടതാണ്. നോക്കൂ, ഇപ്പോൾ കടുത്ത പകർച്ചപ്പനി പടർന്നിരിക്കുന്നു. ഏകദേശം 15 ദശലക്ഷം അമേരിക്കക്കാരെ ഇത് ബാധിച്ചിരിക്കുന്നു. എന്നാൽ ആളുകൾക്ക് അതേക്കുറിച്ച് വലിയ ആശങ്കയില്ല. അത് കൊറോണയെപ്പോലെ മരണം വിധിക്കുന്നില്ല എന്നതാണ് കാരണം. വളരെ പ്രായം ചെന്നവരും കുട്ടികളും ചിലപ്പോഴൊക്കെ മരിച്ചേക്കാം. എന്നാൽ ഇതുപോലെ മാരകമല്ല. ഇത് ഇപ്രകാരം ആളെ കൊല്ലുന്നതിന് കാരണം, ക്ഷമിക്കണം, ഞാൻ ബാക്ടീരിയകളെയോ വൈറസുകളെയോ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞനല്ല, എന്നാൽ പറഞ്ഞു കേട്ടതനുസരിച്ച് ഈ വൈറസ് മനുഷ്യ ശരീരത്തിന് വളരെ പുതിയതാണ്. ഇത് വരുന്നത് മറ്റു സ്തനികളിലും വന്യമൃഗങ്ങളിൽ നിന്നുമാണ്. നിർഭാഗ്യവശാൽ ചൈനയിലെ ചില പ്രദേശങ്ങളിൽ അവർ ഇവയുടെ മാംസം ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്ന പതിവുണ്ട്. അതുകൊണ്ടാണ് അവർക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ വഹിക്കുന്ന ചില വൈറസുകളെയും ബാക്ടീരിയകളെയും കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് നമുക്കില്ല. നമ്മളിലുമുണ്ട് ഈ സൂക്ഷ്മജീവികൾ. എന്നാൽ നമ്മുടെ ശരീരത്തിനെ ഇവയെ ഭൂരിഭാഗത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാലേ മൃഗങ്ങളിലുള്ളവയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം അവ നമ്മുടെ ശരീരത്തിന് വളരെ പുതിയതാണ്. അവയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്ര കഴിവുള്ള ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിലില്ല. മറ്റൊരു കാര്യം, ചൈനക്കാർ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിക്കാണേണ്ട ഒരു സാംസ്കാരിക പ്രശ്നമാണിത്. ചൈനീസ് സർക്കാർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് കൈക്കൊണ്ട നടപടികൾ കണക്കിലെടുക്കുമ്പോൾ ഇതിൽ കൂടുതലായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അവർക്കിത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം ആളുകൾ യാത്ര ചെയ്യുന്നു. ചുമയ്ക്കരുതെന്ന് പറഞ്ഞാൽ ആളുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യാതിരിക്കില്ല. ഏകദേശം 5 ദശലക്ഷം ആളുകൾ ഇതിനോടകം യുവാൻ വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. എവിടെയൊക്കെയാണ് അവരെല്ലാം പോയത്? നിങ്ങൾ എവിടെയുണ്ടോ? ഞങ്ങൾക്കറിയില്ല അവരെവിടെ പോയെന്ന്, എന്താവശ്യത്തിന് പോയെന്ന്. അവർ പൂർണ്ണ ആരോഗ്യമുള്ളവരായി കാണപ്പെടാം, എന്നാൽ അവർ വൈറസ് വാഹകരാകാം. അതാണ് ഇക്കാര്യത്തിലുള്ള പ്രത്യേകത. അവർ രോഗികളല്ല, അവർ പൂർണ്ണ ആരോഗ്യമുള്ളവരായി കാണപ്പെടുന്നു, എന്നിട്ടും വൈറസ് പരത്തുന്നു. അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഒരുതരം ഭയം വ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായും എല്ലായിടത്തും വീഡിയോ കാണിക്കുന്നുണ്ട്. എപ്രകാരമാണ് നിങ്ങൾ ഡും 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 എന്ന് തെരുവിൽ വീണു മരിക്കുമെന്ന്. ആളുകൾ ഭയപ്പെടുന്നു ഒരു ചൈനക്കാരനെ കാണുമ്പോൾ. ഈ ഭീതി പടർത്തൽ അനിവാര്യമായും സംഭവിക്കും. എന്നാൽ ഇത് ജാഗ്രത വേണ്ട സമയമാണെന്ന് ചൈനക്കാർ മനസ്സിലാക്കണം. മാറ്റിപ്പാർപ്പിക്കലിനെ വിവേചനമായി ആരും കരുതരുത്. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. പ്ലീസ്, ഇല്ല, ഒരു വിവേചനവുമില്ല. എന്നാൽ വൈറസ് ബാധിച്ചാൽ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കും, ഇല്ലേ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചൈനക്കാർ ഈ നിർദ്ദേശം പോസിറ്റീവായി എടുക്കണം. ചുമയ്ക്കാതിരിക്കുക. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിന് പല രീതികളുണ്ട്. ചിലർ നിഷ്ക്രിയമായി ചെയ്യും, ചിലർ നല്ല രീതി കൈകാര്യം ചെയ്യും. ആ ഓഡിയോ ഉണ്ടോ? ആ, ഞാൻ നിങ്ങളെ ഒരു പാട്ട് കേൾപ്പിക്കട്ടെ. പകർച്ചവ്യാധിയെ പല രീതിയിൽ കൈകാര്യം ചെയ്യാം. Hello virus from Wuhan, another problem's here again. Because you see the contagion creeping, and the virus is indeed spreading. And the memory of SARS planted in my brain still remains. We stand and fight the virus.
We hear of theories how it grew. From snakes and bats became a flu. Passing the sickness from man to man. Now it's growing, getting out of hand. It's a virus that has traveled near and far. Corona. We have to fight the virus. And in the latest news I saw, 10,000 people, maybe more. People falling sick with much coughing. People falling ill with much sneezing. People worried for their health and their once so dear pneumonia. We keep the fight, the virus. Keep your hands clean, always know. Hygiene will stop that virus grow. When you sneeze, cover with a tissue. Even coughing, just let me teach you. Wear a mask if you're sick so that others won't get it too. We count on you to help to fight the virus. Together we must overcome. To beat this virus, fight as one. For a life of health and harmony. It's in our hands, it's up to you and me. For the health of our land, of our friends and family. Humanity, we will win this fight, the virus. അതുകൊണ്ട് നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നേരിടുന്നതിന് പല മാർഗങ്ങളുണ്ട്. നമുക്ക് സമചിത്തതയോടെ നേരിടാം, അല്ലേ? എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വൈറസ് വരും, അത് വരും, ഇത് വരും. എന്നാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഇതും നമുക്ക് പ്രത്യാശയോടെ കൈകാര്യം ചെയ്യാം. ഏതുവിധേനയും നമ്മളതിനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ആരെയെങ്കിലും വൈറസ് ബാധിച്ചാൽ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് തീർച്ചയായും ആവശ്യമാണെങ്കിലും അവരോട് അനുകമ്പ കാണിക്കണം. എന്നാൽ വിവേചനമരുത്, ശരിയല്ലേ?